യേശുമിശിഹായിലെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നവംബർ 14 നാം ധ്യാനിക്കുന്ന വിഷയം ശുദ്ധീകരണാത്മാക്കളുടെ വേദനയും അവരുടെ ആവലാതിയും എന്നതിനെ കുറിച്ചാണ്. പഴയ നിയമത്തിലെ ജോബ് എല്ലാവരാലും കൈവിടപ്പെട്ട് എല്ലാവരും കൈവിടിഞ്ഞ് ശരീരം മുഴുവൻ വ്രണപ്പെട്ടും കിടക്കയിൽ തന്നെ ആശ്വസിപ്പിക്കുന്നതിന് വന്ന 3 പ്രത്യേക സഹിതന്മാരോട് തൻ്റെ നിർഭാഗ്യ അവസ്ഥയെ കരഞ്ഞുകൊണ്ട് അറിയിക്കുകയുണ്ടായി. അതിൻ്റെ ശേഷം ദീർഘശ്വാസം ഇട്ടുകൊണ്ട് ജോബ് ഇപ്രകാരം അവരോട് പറഞ്ഞു, സർവേശ്വരൻ്റെ തൃക്കൈ എന്നെ ശിക്ഷിക്കുന്നതിനാൽ എൻ്റെ സ്നേഹിതന്മാരെ, നിങ്ങൾ അല്പമെങ്കിലും എൻ്റെ മേൽ അലിവായിരിക്കണമേ. ജോബ് അവരോട് യാചിക്കുകയാണ്. ഏതാണ്ട് ഇതുപോലെ ശുദ്ധീകരണ ആത്മാക്കളും എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട് സ്വന്തം ആശ്വാസത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ അശക്തരായി തീയിൽ സർവാംഗവും വേദനിക്കപ്പെട്ട് പഴയ നിയമത്തിലെ ജോബിനെ പോലെ നമ്മെ നോക്കിക്കൊണ്ട് എത്രയോ അധിക സങ്കടത്തോടുകൂടി ഇപ്രകാരം പറയുന്നുണ്ടാകും, സർവേശ്വരൻ്റെ തൃക്കൈ ഞങ്ങളെ ശിക്ഷിക്കുന്നതിനാൽ ഞങ്ങളുടെ സ്നേഹിതന്മാരായ നിങ്ങൾ അല്പമെങ്കിലും ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ എന്ന്. ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, ഒരുപക്ഷേ ശുദ്ധീകരണാത്മാക്കൾ ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരെ സഹോദരിമാരെ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഭൂമിയിലുണ്ടാകുവാനിടയുള്ള സകല വേദനയേക്കാൾ അധിക വേദനിക്കപ്പെട്ട് യാതൊരാശ്വാസവും കൂടാതെ ഇടമുറിയാതെയും ഞങ്ങൾ മനോവാക്കിലടങ്ങാത്ത പീഡകൾ ഇവിടെ അനുഭവിക്കുന്നു. ഏതാനും ജപങ്ങളും പ്രാർത്ഥനകളും ചെയ്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുമല്ലോ. ഇവയല്ലാതെ മറ്റു ശരണം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് സ്വയം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മേൽ അലിവ് തോന്നണമേ എന്ന് ശുദ്ധീകരണാത്മാക്കൾ നമ്മളോട് പറയുന്നുണ്ട്. സ്നേഹമുള്ളവർ, ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ഈ വിലാപം കേട്ടിട്ട് അവരുടെ പ്രായശ്ചിത്ത കടം തീരുന്നതിന് നാം ഇതുവരെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇന്നു മുതൽ എന്തു ചെയ്യുവാനാണ് നാം നിശ്ചയിച്ചിരിക്കുന്നത്? നമുക്ക് ചിന്തിക്കാം. നമ്മുടെ മാതാപിതാക്കളും സ്നേഹിതരും നമ്മുടെ ഉപകാരികളും നമ്മുടെ ബന്ധുക്കളും ആയിട്ടുള്ള സ്നേഹ സഹോദരങ്ങളെ, നിങ്ങളെങ്കിലും നിങ്ങളുടെ മേൽ അലിവായിരിക്കണമേ എന്ന് ശുദ്ധീകരണാത്മാക്കൾ നമ്മെ നോക്കി പറയുന്നുണ്ട്. അവർ കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാകാം, ഞങ്ങൾ നിങ്ങളോടുകൂടെ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹബന്ധം എത്ര ശക്തമത്തായിരുന്നു, ആ സ്നേഹം ഇപ്പോൾ എവിടെ പോയി? ദൈവത്തിൻ്റെ നീതിപ്രകാരമുള്ള ഈ ശിക്ഷയിൽ നിന്ന് മോചിതരാകുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. അതെന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളുടെ വിലാപശബ്ദം കേട്ട് അവരുടെ ശുദ്ധീകരണ സ്ഥലത്തെ കാലാവധി തീരുവാൻ വേണ്ടി നാം എന്ത് ചെയ്യുവാൻ കരുതിയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. അവർ ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ടാകും, എൻ്റെ മക്കളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ മേൽ അലിവ് തോന്നണമേ. ഇപ്പോൾ തീ നിറഞ്ഞ ഈ പാറാവിൽ ബന്ധിക്കപ്പെട്ട് ദുസ്സഹമായ വേദനകൾ ഞാൻ അനുഭവിക്കുന്നു.
നിങ്ങളെ ജനിപ്പിച്ചു വളർത്തി എൻ്റെ അന്തിമ കാലം വരെയും നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുകൊണ്ട് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ രാപ്പകൽ പ്രയത്നിച്ചു വന്നില്ലേ? നിങ്ങൾ അനുഭവിക്കുന്ന സമസ്തവും ഞാൻ തേടി വെച്ചിട്ടുള്ളതാണല്ലോ. നിങ്ങളുടെ നേരെ ഉണ്ടായിരുന്ന എൻ്റെ ക്രമാതീതമായ സ്നേഹം എൻ്റെ കഷ്ടപ്പാടിനെ വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി എൻ്റെ മനസ്സാക്ഷിയെപ്പോലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും നിങ്ങൾ എന്നെ മറന്നു കളഞ്ഞുവല്ലോ. പിതാവിൻ്റെ ഈ വിലാപത്തെ തന്നെ മാതാവും ആവർത്തിക്കുന്നു. ആകെയാൽ മൃതരായ മാതാപിതാക്കളെ സഹായിക്കുവാനുള്ള കടമയെ ഏതു വിധത്തിൽ നാം നിർവഹിച്ചിരിക്കുന്നുവെന്ന് നമുക്കിന്ന് ആലോചിക്കാം. അതിൽ ഗണ്യമായ വല്ല ന്യൂനതയുമുണ്ടെങ്കിൽ അതിനെ ഉടനെ തന്നെ പരിഹരിക്കുന്നതിനെ ഇന്ന് മുതൽ പ്രത്യേകം ഉത്സാഹിക്കുകയും ചെയ്യാം. ഇപ്രകാരം തന്നെ മക്കൾ മാതാപിതാക്കന്മാരോടും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സഹായം അപേക്ഷിക്കുന്നു. ജീവിതകാലത്തിൽ ഇവരുമായി കൂടിക്കഴിഞ്ഞിട്ടുള്ളതിൻ്റെ സ്മരണ ഇവരുടെ മരണാനന്തരം നാം വിസ്മരിച്ച് കളയുന്നത് എത്രയോ നന്ദിഹീനമായ പ്രവൃത്തിയാണ്. ഇവർ നിസ്സഹായരായി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണിപ്പോൾ. ഇപ്പോൾ അല്ലയോ അവരുടെ നേരെയുള്ള നമ്മുടെ സ്നേഹം മുഖ്യമായി പ്രത്യക്ഷീഭവിക്കേണ്ടതാണ്. അതിനാൽ ഓരോരുത്തരും അവനവൻ്റെ അന്തസ്സിനും കടമയ്ക്കുമൊത്ത പോലെ ഇന്നു മുതൽ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുന്നതിൽ അത്യധികം ഉത്സാഹിക്കേണ്ടതാണ്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ കേട്ടതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇന്ന് ദിവസം ശുദ്ധീകരണാത്മാക്കൾ നമ്മളോട് പറയുന്നത് പോലെയുള്ളൊരു വിചിന്തനമാണ് അച്ഛൻ നിങ്ങൾക്ക് മുൻപിൽ ധ്യാനിക്കുവാനായിട്ട് ഇന്ന് പറഞ്ഞു വെച്ചത്. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രങ്ങൾക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ആത്മാക്കളെ കൃപാകടാക്ഷത്തോടുകൂടി തൃക്കൺപാർത്ത് അവരുടെ സകല പാപങ്ങളെയും ക്ഷമിച്ചുകൊള്ളണമേ. ഈ ആത്മാക്കളെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്ന വേദനാ സ്ഥലത്തിൽ നിന്നും പുറപ്പെട്ട് നിത്യനായ നിന്റെ തിരുമുഖം കാണുവാൻ ഇവർക്കിട വരുത്തണമേ. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദീപബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.